സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠമായ ദൈവവചനവുമായി നിങ്ങളോടുകൂടി ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കാൻ എനിക്ക് ആയുസ്സും ആരോഗ്യവും സാവകാശവും നൽകിയ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. തിരുവചന മിനിസ്ട്രീസിൻ്റെ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തിലെ പ്രധാന പഠിപ്പിക്കലുകൾ അടങ്ങുന്ന ഗിരിപ്രഭാഷണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സുകളാണ് ഞാൻ ഈ വേദപഠന പരമ്പരയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നാം ഈ പ്രഭാഷണം കാണുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ മത്തായിയുടെ സുവിശേഷം 5, 6 ഭാഗങ്ങൾ നാം പഠന വിഷയമാക്കുകയുണ്ടായി. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന മത്തായിയുടെ സുവിശേഷം 7 ഞാൻ ആരംഭിക്കുകയാണ്. നമ്മളുടെ ചിന്തയ്ക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടി 7:1-5 വാക്യങ്ങൾ ഞാൻ വായിക്കും. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നതെന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിൽക്ക്, നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാര, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്തു കളക, പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരടെടുത്തു കളയുവാൻ വെടിപ്പായി കാണും. വിധിക്കുക അഥവാ ജഡ്ജ് എന്നുള്ളതായ വിഷയമാണ് കർത്താവായ യേശു ക്രിസ്തു ഈ വേദഭാഗത്ത് പറയുന്നത്. മറ്റൊരുത്തനെ, അല്ലെങ്കിൽ സ്നേഹിതനെ, അല്ലെങ്കിൽ ചാർച്ചക്കാരനെ, അല്ലെങ്കിൽ നമുക്കൊരു ബന്ധവുമില്ലാത്ത ആളിനെ നാം ആ ആളിൻ്റെ ആറ്റിറ്റ്യൂഡിനോടുള്ള ബന്ധത്തിലോ, അല്ലെങ്കിൽ ആ ആളിൻ്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിലോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നുമില്ലാതെയോ ആ ആളിനെ വിധിക്കുന്നു, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നു, കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു എന്നുള്ളത് ആ വിഷയമാണ് ഈ വേദഭാഗത്തിൽ നാം കാണുവാൻ കഴിയുന്നത്. അത് ചെയ്യരുത് എന്നാണ് കർത്താവ് പറയുന്നത്. അങ്ങനെ വിധിക്കുവാൻ നമുക്ക് അവകാശമില്ല. മറ്റൊരാളിനെ കുറ്റപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ ന്യായം വിധിക്കുന്ന നിലയിൽ വിധിക്കുവാൻ നമുക്ക് അവകാശമില്ല. എന്തുകൊണ്ട് അത് ചെയ്യരുത് എന്നുള്ളതാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. അവിടെ കർത്താവ് ഈ വിഷയം പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ കപടഭക്തിക്കാര എന്നൊരു വിളിയുടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പരീശന്മാരെയും ശാസ്ത്രിമാരെയും ആ കാലഘട്ടത്തെയും കൂടെ നാം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ന്യായപ്രമാണം എന്ന് പറയുന്ന വിഷയത്തിൻ്റെ അനുബന്ധമായി ശാസ്ത്രിമാരും പരീശന്മാരും ഒരുപാട് കാര്യങ്ങൾ എഴുതി ചേർത്തിരുന്നു, കൂട്ടിച്ചേർത്തിരുന്നു. അവർ മാനുഷികമായി കൂട്ടിച്ചേർത്തതായ കാര്യങ്ങൾ പാലിക്കാത്ത ആളുകളെ അവർ അതിൻ്റെ പേരിൽ വിധിച്ചിരുന്നു. യഹൂദനല്ലാത്ത ജാതീയ സമൂഹങ്ങളെ അവർ താഴ്ത്തിക്കെട്ടി സംസാരിച്ചിരുന്നു. യഹൂദനല്ലാത്ത ആളുകളെ നായ്ക്കളോട് അവർ ഉപമിച്ചിരുന്നു. നരകത്തിലെ വിറക് എന്നുള്ള നില, നരകത്തിൽ എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വിറകായി ഉപയോഗിക്കാനുള്ള ആളുകളാണ് ജാതികൾ എന്നുള്ള ആ നിലയിൽ ജാതീയ സമൂഹത്തെ താഴ്ത്തിക്കെട്ടി ചിന്തിക്കുന്ന ഒരു ചിന്താഗതി ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെപ്പോലെ തന്നെയുള്ളതായ മനുഷ്യനെ അവർ താഴ്ത്തി സംസാരിക്കുന്നതും, അല്ലെങ്കിൽ അവരെ ഇകഴ്ത്തി സംസാരിക്കുന്നതും ആ നിലയിൽ ചിന്താഗതി വെച്ച് പുലർത്തുന്നു നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്, ഞാൻ മുൻപേ ക്ലാസ്സിൽ പരാമർശിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് വിശദമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന, ലൂക്കോസിൻ്റെ സുവിശേഷം 18 ചുങ്കക്കാരനും പരീശനും ആ കാലഘട്ടത്തിലെ രണ്ട് വ്യത്യസ്തങ്ങളായ നിലകളിൽ നിൽക്കുന്ന ആളുകളാണ്. ചുങ്കക്കാരനും അതുപോലെ തന്നെ പരീശനും പ്രാർത്ഥിപ്പാനായിട്ട് ദേവാലയത്തിലേക്ക് പോയി. രണ്ടുപേരും പ്രാർത്ഥിക്കാനാണ് പോയത്. എന്നാൽ ആലയത്തിലേക്ക് ചെന്ന ചുങ്കക്കാരൻ അവൻ്റെ പാപഭാരം കൊണ്ട്, അവൻ്റെ അകൃത്യഭാരം കൊണ്ട് അവൻ കവിണ്ണു വീണ് ദൈവസന്നിധിയിൽ നിലവിളിച്ചു. ദൈവമേ, പാപിയെ എന്നോട് കരുണ തോന്നണമേ എന്നുള്ളത് അവൻ വാസ്തവത്തിൽ ജെനുവിൻ പ്രയറാണ്. അവന് കരുണ ആവശ്യമായിരുന്നു, ദൈവത്തിൻ്റെ കൃപാകടാക്ഷം അവൻ ആവശ്യമായിരുന്നു. അതനുസരിച്ച് അവൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ പരീശനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ നിന്നുകൊണ്ട് തന്നോട് തന്നെ പ്രാർത്ഥിച്ചു എന്നുള്ള, തന്നോട് തന്നെ അവൻ പറയുകയാണ്, ഞാൻ ഇവനെപ്പോലെ അല്ല, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ. ഞായറാഴ്ചയിൽ 2 ഉപവസിക്കുന്നു, എനിക്കുള്ളതിനെല്ലാം നേടുന്നതിനെല്ലാം ഞാൻ പദാരം കൊടുക്കുന്നു എന്നെല്ലാം പറഞ്ഞ് അവൻ ഒരുപാട് പ്രശംസാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വയ്ക്കുകയാണ്. നമ്മൾ ആ വിഷയത്തിൻ്റെ സമാപ്തിയിൽ ഇങ്ങനെ കാണുന്നു, ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനാ വീട്ടിലേക്ക് പോയി. മറ്റേ പരീശൻ വന്നതുപോലെ, അല്ലെങ്കിൽ അല്പം കൂടെ ദൈവസന്നിധിയിൽ കോപം ശേഖരിച്ചുകൊണ്ട് അവൻ മടങ്ങിപ്പോവുകയാണ്. അപ്പോൾ ആ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന പരീശൻ്റെ മനോഭാവം എന്ന് പറയുന്നത്
തൊട്ടടുത്ത് കിടന്ന് നിലവിളിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ പാപത്തിൻ്റെ ഭാരം കൊണ്ട് അവന് ദൈവത്തിൻ്റെ മുകളിലേക്ക് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും കഴിയാതെ അവൻ്റെ അകൃത്യഭാരം അത്രമാത്രം വലുതാണ്. അവൻ അങ്ങനെ കിടന്ന് നിലവിളിക്കുമ്പോൾ അവനെ ചൂണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ അവനെ കുത്തിക്കൊണ്ട് ഇദ്ദേഹം പറയുകയാണ്, ഞാൻ ഇവനെ പോലെയല്ല. അപ്പോൾ അവൻ വിധിക്കുകയാണ്, തന്നെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പരീക്ഷൻ തന്നെയും ചുങ്കക്കാരനെയും കൂടെ താരതമ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് പരീക്ഷൻ പറയുകയാണ്, ഞാൻ ഇവനെ പോലെയല്ല, ഞാൻ ഇവനേക്കാൾ വളരെ മെച്ചമാണ്, ഞാൻ ദൈവത്തിന് കൊടുക്കേണ്ടതിൽ വളരെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, സാധാരണ ആളുകൾ ഒരു ദിവസം ഉപവസിക്കുമ്പോൾ ഞാൻ രണ്ട് ദിവസം ഉപവസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടെ സ്വയം നീതീകരണമാണ് ഈ പരീക്ഷനോടെ നടത്തുന്നത്. ഞാൻ ഈ സംഭവം നിങ്ങളോട് പറയുവാൻ കാര്യം ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായത്തിൽ കാണുന്ന ഈ സംഭവം പറയുവാൻ കാരണം, പലപ്പോഴും നാം മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിധിക്കുന്നത് ഈ പരീക്ഷൻ്റെ മനോഭാവത്തോടുകൂടിയാണ്. നമ്മളിൽ കുറ്റമില്ല അല്ലെങ്കിൽ നമ്മൾ ആ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ് എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ പോരായ്മകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറവുകൾ നാം കാണുമ്പോൾ അവർ നമ്മളെക്കാൾ ഒത്തിരി ലോ ലെവലിലാണ്, അവരെക്കാൾ ഒത്തിരി ഉയർന്ന നിലയിലാണ് ഞാൻ എന്നുള്ള ആ ചിന്ത നമ്മളെ ഭരിക്കുന്നു, ആ ചിന്തയിലാണ് ജീവിക്കുന്നത്. ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് നാം ഈ തെറ്റ് ചെയ്തതായ അല്ലെങ്കിൽ കുറ്റം ചെയ്തതായ ആളിനെ കുറിച്ച് നാം വിലയിരുത്തി സംസാരിക്കുന്നത്. എന്നാൽ ആ ആളിൻ്റെ മനോഭാവം, അവൻ ആ തെറ്റ് ചെയ്തതിനോടുള്ള ബന്ധത്തിൽ അവൻ്റെ ഹൃദയത്തിലെ ദുഃഖം, അവൻ അനുഭവിക്കുന്ന വേദന, അവൻ അനുഭവിക്കുന്ന ഭാരം, ഇതൊന്നും അവനെക്കുറിച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ആളിന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വിധിക്കുമ്പോൾ നാം ആരെ വിധിക്കുന്നുവോ ആ ആള് കടന്നു പോകുന്ന വിഷയങ്ങൾ നാം അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ വിഷയം പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മതത്തിലെ പ്രധാനപ്പെട്ട റോൾ അഭിനയിച്ചിരുന്ന പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും കപടഭക്തിയോടുള്ള ബന്ധത്തിലാണ് കർത്താവ് ഈ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്. ഇവിടെ റബിമാരുടെ പഠിപ്പിക്കൽ അനുസരിച്ച് റബിമാര് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പഠിപ്പിക്കൽ എന്ന് പറയുന്നത്, നിങ്ങളുടെ അയൽക്കാരനോട്, ഇത് നല്ല യഹൂദ സമൂഹത്തിലെ മികച്ച റബിമാർ പഠിപ്പിച്ചത് എങ്ങനെയാണ്, നിങ്ങളുടെ അയൽക്കാരനോട് നിങ്ങൾ നല്ല ബന്ധം സൂക്ഷിച്ചാൽ സ്വർഗത്തിൽ ദൈവസന്നിധിയിലും നിങ്ങൾക്ക് അതിൻ്റെതായ നിലയിലുള്ളതായ പെരുമാറ്റം ദൈവത്തിങ്കിൽ നിന്ന് ലഭിക്കും എന്ന് പറഞ്ഞാൽ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതായ ആ ചിന്താഗതിയിൽ നിന്നാണ്. അതുപോലെ തന്നെ റബിമാർ പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ്, ഈ ലോകത്തിൽ നാം പ്രധാനമായും 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പരലോകത്തിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അതിൻ്റെതായ പ്രയോജനം ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ജീവിതശൈലി അതനുസരിച്ച് ക്രമീകരിക്കണം എന്നുള്ളതായ നിലയിൽ 6 കാര്യങ്ങൾ റബിമാർ പഠിപ്പിച്ചു. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഇതൊന്നും നാം ന്യായപ്രമാണം പഠിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം ന്യായപ്രമാണത്തിൽ അതുപോലെ എഴുതിയിട്ടില്ല. എന്നാൽ ഇതിൻ്റെ സൂചനകൾ, ചില വിഷയങ്ങളുടെ സൂചനകൾ ന്യായപ്രമാണത്തിൽ കാണുവാൻ കഴിയും. പഴയ നിയമത്തിൽ പഞ്ചഗ്രന്ഥങ്ങളിൽ മോശയുടെ ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ അതിൻ്റെ സൂചനകൾ നമുക്ക് കണ്ടു എന്ന് വന്നേക്കാം. എന്നാൽ ഇവർ ഇതിനോടെല്ലാം ആഡ് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ എഴുതി ചേർക്കുകയായിരുന്നു. ഈ ഇറബിമാർ പഠിപ്പിച്ച 6 കാര്യങ്ങൾ നാം ഐഹിക ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട, നാം പുലർത്തേണ്ടതായ 6 വിഷയങ്ങൾ എന്നുള്ളതായ നിലയിൽ ഈ പരീക്ഷൻ ഈ റബിമാർ പഠിപ്പിച്ചതിൽ ഒന്ന് തിരുവെഴുത്തുകളെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യഹൂദൻ പ്രധാനമായും അവൻ തിരുവെഴുത്തുകളെ പഠിക്കുന്നതിൽ, തിരുവെഴുത്തുകളെ ശ്രദ്ധിക്കുന്നതിൽ അവൻ മനസ്സ് വച്ചിരുന്നു. അപ്പോൾ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഒരു കുഴപ്പമുള്ള കാര്യമല്ല, നമുക്ക് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. തിരുവെഴുത്തുകളെ പഠിക്കുക അല്ലെങ്കിൽ ദൈവവചനം പഠിക്കുക, നമ്മൾ ഇന്നത്തെ നിലയിൽ വിശുദ്ധ വചനം നാം പഠിക്കുക, പരിശോധിക്കുക, അത് ഹൃദയസ്ഥമാക്കുവാൻ ശ്രമിക്കുക. ആ നിലയിൽ ദൈവവചനം പഠിക്കുന്നതും ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതും സ്വർഗത്തിൽ ദൈവസന്നിധി ചെല്ലുമ്പോഴും അത് പ്രതിഫലം ലഭിക്കുന്നതിന് കാരണമാണ്, അല്ലെങ്കിൽ സന്തോഷകരമായ അനുഭവം ലഭിക്കുന്നതിന് കാരണമാണ് എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ എന്തായാലും ദൈവവചനം ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നാം വായിക്കുന്നതും പഠിക്കുന്നതും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതും നല്ലത് തന്നെയാണ്. രണ്ടാമതായിട്ട് രോഗികളെ സന്ദർശിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചെയ്യാവുന്ന നല്ല കാര്യം. അപ്പോൾ രോഗാവസ്ഥയിൽ കിടക്കുന്ന ആളുകളെ പോയി കാണുക, അതും നല്ല കാര്യം തന്നെയാണ്. നാം അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മളൊരാൾ ഇന്നയാൾ രോഗിയാണെന്ന് കേൾക്കുന്നു, നാം ആ ആളിനെ പോയി വിസിറ്റ് ചെയ്യുന്നു. വിസിറ്റ് ചെയ്യുക മാത്രമല്ല, നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രാർത്ഥന ആ രോഗിയെ ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടെ പ്രശ്നമില്ലെങ്കിൽ, പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ, ആ രോഗിയുടെ അരിയിൽ നിന്നുകൊണ്ട് ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും രോഗികളെ വിസിറ്റ് ചെയ്യുന്നതുമായ കാര്യം. മൂന്നാമതായിട്ട് അതിഥി സൽക്കാരം എന്നുള്ളതാണ്.
ഇതും ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യമാണ്. സഹോദരപ്പുറം, ഇത് നിലനിൽക്കട്ടെ. അതിഥി സൽക്കാരം മറക്കരുതെന്നും പുതിയ നിയമത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിഥി സൽക്കാരം പഴയ നിയമം മുതൽ നമുക്ക് കാണാൻ കഴിയും. യഹൂദന്മാരുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതും ഈ റബിമാർ പഠിപ്പിച്ച മൂന്നാമത്തെ കാര്യമാണ്. ഒന്നാമത് തിരുവെഴുത്തുകൾ പഠിക്കുക, രണ്ടാമതായിട്ട് രോഗികളെ സന്ദർശിക്കുക, മൂന്നാമതായിട്ട് അതിഥി സൽക്കാരം ചെയ്യുക, നാലാമതായിട്ട് പ്രാർത്ഥനയും ധ്യാനവും അതിനുവേണ്ടി സമയം മാറ്റിവെക്കുക. അപ്പോൾ ദൈവസന്നിധിയിൽ ഡിവോഷൻ എന്നുള്ളതായ ഡിവോഷണൽ ടൈം എന്നുള്ള നിലയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും ധ്യാനത്തിന് വേണ്ടിയും സമയം മാറ്റിവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സമയമേ ഈ ഭൂമിയിൽ നമുക്കുള്ളൂ. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ എല്ലാവർക്കും ഒരുപോലാണ്. നാം ആ ദിവസത്തിൻ്റെ സമയത്തെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഇത് റബ്ബിമാർ പഠിപ്പിച്ചു, ദിവസത്തിൽ കുറേ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും ധ്യാനത്തിന് വേണ്ടിയും മാറ്റിവെക്കുകയാണ്. അടുത്തതായിട്ട് അഞ്ചാമത്തെ വിഷയം, ന്യായപ്രമാണം മക്കളെ അല്ലെങ്കിൽ തലമുറകളെ പഠിപ്പിക്കണം. ഇത് ദൈവം കൊടുത്ത കൽപ്പനയാണ്. ന്യായപ്രമാണം നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം, അവരെ ഇത് പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ ന്യായപ്രമാണം തലമുറയെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ നിലയിൽ നാം എടുത്താൽ ദൈവത്തിൻ്റെ വചനം നമ്മളുടെ കുഞ്ഞുങ്ങളെ നാം പഠിപ്പിക്കുക എന്നുള്ളതാണ്. വളരെ മനോഹരമായ ചിന്ത തന്നെയാണിത്. അപ്പോൾ അതുകൂടാതെ ആറാമതായിട്ട് മറ്റുള്ളവരുടെ ചിന്തയെ കൂടെ കരുതാണ്, മറ്റുള്ളവരുടെ നന്മയെ കൂടെ കരുതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽക്കാരൻ, നമ്മുടെ സ്നേഹിതർ, നമ്മുടെ കൂട്ടുവിശ്വാസികൾ, നമ്മുടെ ബന്ധുക്കൾ, ഇങ്ങനെ ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റിലുണ്ട്. അപ്പോൾ അവരുടെ നന്മ കൂടെ നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരെ കൂടെ നമ്മൾ കരുതണം എന്നുള്ളതാണ്. ഈ 6 കാര്യങ്ങൾ ഞാനതൊന്നുകൂടെ പറയാം. തിരുവെഴുത്തുകളെ പഠിക്കുക, രോഗികളെ സന്ദർശിക്കുക, അതിഥി സൽക്കാരം ചെയ്യുക, പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും വേണ്ടി സമയം മാറ്റിവെക്കുക, ന്യായപ്രമാണം മക്കളെ പഠിപ്പിക്കുക, മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കുകയും അവരെ കരുതുകയും ചെയ്യുക. ഈ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ചെയ്താൽ ലോകത്തിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അതിൻ്റെതായ ഗുണം ഉണ്ടാകും എന്ന് റബിമാർ പഠിപ്പിച്ചു. അപ്പോൾ ഈ പറയപ്പെട്ട 6 കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ വളരെ നല്ല ചിന്തകളാണ്. ഈ 6 കാര്യങ്ങളിലും മറ്റൊരാളെ വിധിക്കുന്ന കാര്യമോ, മറ്റൊരാളെ ഉപദ്രവിക്കുന്ന കാര്യമോ, മറ്റൊരാൾക്കെതിരായിട്ട് ചിന്തിക്കുന്ന കാര്യമോ ഒന്നും ഈ റബിമാർ പഠിപ്പിച്ചതായ ഈ 6 കാര്യങ്ങളിൽ വരുന്നില്ല. എന്നാൽ ഈ പരീക്ഷന്മാരെന്ന് പറയുന്നതായ ആളുകളോടുള്ള ബന്ധത്തിൽ അവരാണ് വാസ്തവത്തിൽ സ്വയനീതി എന്ന് പറയുന്ന ചിന്തയിലാണ് ഇവർ നടക്കുന്നത്. അവരെ മറ്റുള്ളവരെക്കാൾ ഉയർന്ന നിലവാരത്തിലാണെന്നുള്ള ചിന്തയാണ്. നാം ഒരു കാര്യം ഓർക്കണം, നാം മറ്റുള്ളവരെക്കാൾ മികച്ചതാണെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവരെല്ലാം നമ്മളെക്കാൾ താഴെ എന്നുള്ള ലെവലാണ് അതിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ സമൂഹത്തിലുള്ള എല്ലാവരെക്കാളും ഞാൻ മികച്ചവനാണ് അല്ലെങ്കിൽ ഞാൻ ഉന്നതനാണെന്ന് എനിക്ക് തന്നെ തോന്നിയാൽ അതിൻ്റെ മറുസൈഡ് എന്ന് പറയുന്നത് മറ്റുള്ളവരെല്ലാം എന്നേക്കാൾ താഴെയാണെന്നാണ്, അല്ലെങ്കിൽ എൻ്റെ നിലവാരത്തിൽ അവരാരും എത്തുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു ലെവലിൽ ഒരാൾ എത്തുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരെക്കാൾ സൂപ്പറാണ്, ആ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഒരുവനെ ഭരിക്കുവാൻ തുടങ്ങിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ സ്വയനീതി എന്ന് പറയുന്ന വിഷയം ഒരുത്തനിൽ കയറി കഴിയുമ്പോൾ, ഞാൻ ഇന്ന ഇന്നവനേക്കാളൊക്കെ നല്ലതാണ് എന്നുള്ള ചിന്ത ഭരിക്കാൻ തുടങ്ങിക്കഴിയുമ്പോഴാണ് നാം മറ്റുള്ളവരെ വിധിക്കുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുവാനും മറ്റുള്ളവർക്കെതിരായിട്ട് നിരൂപണം ചെയ്യുവാനും തുടങ്ങുന്നത് എന്നുള്ളതാണ്. അവരെന്നെപ്പോലെ തന്നെയുള്ള ഒരാളുകളാണ്, അല്ലെങ്കിൽ പൗലൂസിൻ്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ പറയുന്നത് പോലെ നമ്മളെക്കാൾ മികച്ചവരാണ് അല്ലെങ്കിൽ നമ്മളെക്കാൾ ശ്രേഷ്ഠനാണെന്ന് എണ്ണുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ഈ പറയുന്ന സ്വയനീതി എന്ന് പറയുന്ന അതിൽ നിന്നും പുറത്തു വരും. എന്നാൽ പലപ്പോഴും മനുഷ്യ സഹജമായി സംഭവിക്കുന്നത് സ്വയനീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യനിലുള്ള ഒരു കാര്യമാണ്. നാം നമുക്കൊരു തെറ്റ് സംഭവിച്ചാൽ നമ്മൾ ഉടനെ തന്നെ വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളെ വേണം നമ്മളതിനെ കൂട്ടുപിടിക്കും, അല്ലെങ്കിൽ ബൈബിളിലെ തന്നെ ഇന്ന ഇന്നയാൾ, അല്ലെങ്കിൽ ദാവീദ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരാളിൻ്റെ കാര്യം പറഞ്ഞു വെച്ച് ഓ ദാവീദ് ഇത്രയും വലിയ തെറ്റ് ചെയ്തല്ലോ, എൻ്റെ തെറ്റ് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും, നാം നീതീകരണം നടത്തുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിലോടുള്ള ബന്ധത്തിൽ, ആലയത്തിലും അല്ലെങ്കിൽ പള്ളികളിലും ഒക്കെ നമ്മുടെ കൂടെ ആരാധിക്കുന്ന വിശ്വാസികളോടുള്ള ബന്ധത്തിൽ നമ്മളിൽ ഒരു തെറ്റ് സംഭവിച്ചു കഴിയുമ്പോൾ ഇന്ന ഇന്ന ആളുകളെക്കാളൊക്കെ അവരൊക്കെ ഇതിനേക്കാളൊക്കെ വലിയ വലിയ തെറ്റല്ലേ ചെയ്തത്, അത് വെച്ച് ഞാൻ നോക്കുമ്പോൾ എൻ്റേത് അതിനോടൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നാം ഇങ്ങനെ സ്വയം നീതീകരണം നടത്തുന്ന ഒരു ചിന്ത, ഒരു നിലവാരം മനുഷ്യ സഹജമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. സാധാരണ എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു ടെൻഡൻസിയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അതായത് മറ്റുള്ളവരെ വിധിക്കുവാൻ, അല്ലെങ്കിൽ ന്യായം വിധിക്കുന്നത് പോലെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് പോലെയുള്ളതായ നിലയിൽ ചിന്തിക്കുവാനും പറയുവാനുമുള്ളതായ പ്രേരണം
മനുഷ്യ സഹജമായി ഉള്ളതുകൊണ്ടാണ് കർത്താവ് ഇതിന് വളരെ പ്രാധാന്യം കൊടുത്ത് ഇവിടെ പറയുന്നത്. ഇവിടെ കർത്താവ് ഉപമ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്ന കാര്യം കൂടെ നിങ്ങൾ നോക്കണം. കണ്ണിനെയാണ് കർത്താവ് ഇവിടെ കൊണ്ടുവരുന്നത്. കാരണം ഈ വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം നിങ്ങൾ വിധിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞേച്ച് അതിൻ്റെ നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം എന്തായാലും സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നതെന്ത്? അപ്പോൾ കർത്താവ് ഇവിടെ കർത്താവിൻ്റെ സംസാരങ്ങളിലെല്ലാം കർത്താവ് ഉദാഹരണങ്ങൾ എടുത്ത് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉപമയിലൂടെ സംസാരിക്കുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ ഇവിടെ കർത്താവ് കൊണ്ടുവരുന്ന വിഷയം കണ്ണാണ്. മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ളതായ ഒരു അവയവമാണ് കണ്ണെന്നുള്ളത് നമുക്കറിയാം. കാരണം കണ്ണിനെ ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് തന്നെ വളരെ ഭദ്രമായ നിലയിൽ, ആ കണ്ണിനെ കൃഷ്ണമണിയും കാര്യങ്ങളും ഒക്കെ ദൈവം വെച്ചിരിക്കുന്നത് വളരെ ഭദ്രമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് നേരെ എന്തെങ്കിലും വരുമ്പോൾ വളരെ വേഗം കൺപോളകൾ അടയുന്ന നമ്മൾ അറിയാതെ തന്നെ ഇതൊക്കെ സംഭവിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കണ്ണ് പിന്നെ സംരക്ഷിക്കുന്നത് അത്രമാത്രം മികച്ച നിലയിലാണ് കണ്ണിനെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, നാം ഐ ഡോക്ടേഴ്സിനരികെ ചെല്ലുമ്പോൾ അവരെ നമ്മളുടെ കണ്ണ് പരിശോധിക്കുന്നതും കണ്ണിനോടുള്ള ബന്ധത്തിൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതും ഒക്കെ വളരെ സ്ലോ ആയിട്ടാണ് കാര്യം. അത് അതിഭയങ്കരമായ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് മറ്റ് ഡാമേജ് ഉണ്ടാക്കുന്ന നിലയിലുള്ള കാര്യങ്ങളൊന്നുമല്ല അവർ ചെയ്യുന്നു. വളരെ വളരെ സോഫ്റ്റായിട്ട് അവർ ടച്ച് ചെയ്യുന്നു. വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്നുള്ളതായ നിലയിലാണ് അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അതേസമയം നാം ഒരു അസ്ഥിരോഗ വിദഗ്ധൻ്റെ അരികെ ചെന്ന് കഴിഞ്ഞാൽ ആ ആള് നമ്മളെ കൈകാര്യം ചെയ്യുന്നത് അല്പമാണ് ഹാർഡായിട്ടാണ്. നമ്മുടെ അസ്ഥിയിൽ അവരിങ്ങനെ തട്ടി നോക്കും. അപ്പോൾ നമുക്കതിന് വേദന ഉണ്ടോ എന്ന് അവരെ നോക്കുന്നു. ഡെന്റിസ്റ്റിനരികെ ചെന്നാൽ കാണുന്നത് വേറൊരു വിധത്തിലാണ്. ഞാൻ പറഞ്ഞു, ഇവരിൽ എല്ലാവരേക്കാൾ സെൻസിറ്റീവായിട്ടുള്ളതായ ഒരു കാര്യമാണ് കണ്ണിനോടുള്ള ബന്ധത്തിലെ ഡോക്ടേഴ്സ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ കർത്താവ് ഇവിടെ ആ വിഷയം കൊണ്ടുവരുന്നത് വെറുതെയല്ല, യാദൃശ്യമായിട്ടല്ല കർത്താവ് ഇവിടെ കണ്ണിനോട് ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാം വിധിക്കുന്നതിന് മുമ്പ്, ഒരാളിനെ കുറിച്ച് നാം വിലയിരുത്തുന്നതിന് മുമ്പ് സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ് എന്നുള്ളത് നാം ഓർക്കണം. ഇവിടെ കർത്താവ് കണ്ണിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെ സെൻസിറ്റീവായിട്ടുള്ളതായ ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നാം അത് ഹാൻഡിൽ ചെയ്യുന്നത്, നാം അത് കൈകാര്യം ചെയ്യുന്നത് വളരെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതായ ഒരു കാര്യമാണ്. എന്നാൽ പലപ്പോഴും ഞാനും നിങ്ങളും ഒക്കെ ചാടിക്കേറി പെട്ടെന്ന് നമ്മളൊരു നിരൂപണത്തിലെത്തുകയാണ്. നമ്മൾ പെട്ടെന്ന് ഒരു അഭിപ്രായം പറയുകയാണ്. എന്നാൽ കർത്താവ് ഇവിടെ പ്രത്യേകം പഠിപ്പിക്കുന്നതും സാവകാശത്തിൽ കാര്യങ്ങൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊരാളിൻ്റെ തെറ്റിനെക്കുറിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ തെറ്റിനെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയയിലേക്കാണ് നാം കടക്കുന്നത് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതിന് വേണ്ടിയാണ് കർത്താവ് അവിടെ കണ്ണിനെ ഉദാഹരണമായിട്ട് അവിടെ കൊണ്ടുവരുന്നത്. ഞാൻ ആ വാക്യത്തിൽ നിങ്ങളെ നമുക്ക് പിന്നീട് വരാം. അപ്പോൾ ഇവിടെ വിധിക്കരുത് എന്ന് പറയുന്നതിനുള്ള ബന്ധത്തിൽ കർത്താവ് ആദ്യമായിട്ട് പറയുന്നത് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. അപ്പോൾ വിധിക്കപ്പെടുന്ന ഒരു അനുഭവം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് പല അർത്ഥത്തിൽ തന്നെ ചിന്തിക്കാം. എന്നാൽ പ്രധാനമായും നമുക്കറിയാം, നാം ദൈവജനത്തിൽ ഇപ്രകാരം കാണുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും നാം എല്ലാവരും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടി വരും. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നാം വെളിപ്പെടേണ്ടതായ ഒരു ദിവസമുണ്ട്. നമ്മളെ ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ ആ ന്യായവിധിയുടെ മുമ്പിൽ നാം എത്തുമ്പോൾ നാം വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നാം മറ്റുള്ളവരെ വിധിക്കരുത് എന്നുള്ളതായ ഒരു അർത്ഥം ഇതിനുണ്ട്. കാരണം നാം ഈ ഇതും അവിടെ നമ്മളോട് ചോദിക്കുന്ന, നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ന്യായവിസ്താര വേളയിൽ നാം നിൽക്കുമ്പോൾ നമ്മളെ ശോധന ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിൽ ഇതും അവിടെ ഉയർന്നു വരുന്നൊരു വിഷയമായിട്ട് വരും എന്നുള്ളതാണ്. നാം അപ്പോസ്തലൻ പൗലോസ് പ്രകാരം പറഞ്ഞു, നാം നമ്മെ തന്നെ വിധിക്കണം. അതായത് മറ്റുള്ളവരെ വിധിക്കുന്നതിന് പകരം കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ നാം നമ്മെ തന്നെ ശോധന ചെയ്യണം, നമ്മെ തന്നെ വിധിക്കണം എന്ന് കർത്താവ് അപ്പോസ്തലൻ പൗലോസ് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമതായിട്ട് അവിടെ പറയുന്നത്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. എന്ന് പറഞ്ഞാൽ നീ വിതച്ചത് തന്നെ കൊയ്യുമെന്നുള്ള മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതും ലേഖനത്തിൽ നമ്മൾ കാണുന്ന വിഷയമാണ്. മനുഷ്യൻ വിതച്ചത് തന്നെ കൊയ്യും എന്നുള്ളതായ നിലയിൽ ഇവിടെ ആ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് ചില പോയിന്റ്സുകൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. എന്തുകൊണ്ട് ഈ വിധിക്കുന്നതിൽ നിന്ന് നാം ഒഴിഞ്ഞു നിൽക്കണം അല്ലെങ്കിൽ അകന്നു നിൽക്കണം എന്നുള്ളത്. ഒന്നാമതായിട്ട്, ഒരു വ്യക്തിയോ ഒരു വിഷയമോ പൂർണ്ണമായും നാം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരാളിൻ്റെ തെറ്റിനെ നമ്മൾ കണ്ടു, അവരാൾ ഇന്നയാളത്തെ ഇന്നയാൾ തെറ്റ് ചെയ്തു.
ഇതാണ് നമ്മൾ കേൾക്കുന്ന വാർത്ത. എന്നാൽ ആ ആള് ആ തെറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം അനുഭവിക്കുന്ന വേദന നമുക്കറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ വേദന നമുക്കറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അങ്ങനൊരു കാര്യം ചെയ്തത് എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് സാഹചര്യം അറിഞ്ഞുകൂടാ, ആ വ്യക്തിയുടെ ഹൃദയത്തിലെ കാര്യങ്ങൾ നമുക്കറിഞ്ഞുകൂടാ, എങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് എങ്ങനൊരു ചുറ്റുപാടിലാണ് ഈ സംഭവം നടന്നത്, ഇതിൻ്റെ ഒന്നും പൂർണ്ണ രൂപം നമുക്കറിയത്തില്ല. അപ്പോൾ പൂർണ്ണ രൂപം അറിയാതെ നമുക്ക് ആ വിഷയത്തിൽ ജഡ്ജ് ചെയ്യുവാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് വിധിക്കുക എന്ന് പറയുമ്പോൾ നിഷ്പക്ഷത പാലിക്കുക എന്നുള്ളതാണ്. കാരണം വിധികർത്താവ് എന്ന് പറയുന്നാൽ നിഷ്പക്ഷനായിരിക്കണമല്ലോ. ജഡ്ജിനെ കുറിച്ച് ആണല്ലോ പറയുന്നു, ജഡ്ജസ് നിഷ്പക്ഷമായി വിധിക്കുക. അപ്പോൾ നിഷ്പക്ഷമായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജമായിട്ട് പറ്റാത്തൊരു കാര്യമാണ്. അതായത് കേവലം മനുഷ്യരായ നമ്മൾ നാം ഒരു വിഷയത്തിൽ വിധി കൽപ്പിക്കുമ്പോൾ നമ്മളെ സ്വാധീനിക്കുന്ന പല കാര്യങ്ങളുണ്ട്. പല വിഷയങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനസ്സിൽ കയറി വരും. ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ താമസിക്കുന്ന ആളുകൾക്കറിയാം ജൂറി ഡ്യൂട്ടി എന്ന് പറയുന്ന വിഷയമുണ്ട്. അപ്പോൾ കോർട്ട് നമ്മളെ വിളിക്കുന്നു ജൂറി ഡ്യൂട്ടിക്ക് വേണ്ടി. നമ്മളെ കോർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ജൂറി ബോർഡിൽ നമ്മൾ ഇരിക്കുന്നു. അപ്പോൾ 6 പേരോ 7 പേരോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒരു ബോർഡാണ്. ആ ബോർഡിൽ ഇരിക്കുമ്പോൾ കുറ്റവാളിയായിട്ട് അവിടെ ഇരിക്കുന്ന ആളിനെ കുറിച്ച് ആളിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ചില തീരുമാനങ്ങൾ നമ്മൾ എത്തിക്കഴിയും. മറ്റ് ട്രയലൊക്കെ നടക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ ചിലപ്പോൾ ആ ആൾ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ആയിരിക്കാം. നമുക്ക് കറുത്ത വർഗ്ഗക്കാരോട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരല്പം എന്തെങ്കിലും വിഷയം കിടപ്പുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സമയത്ത് ഒരു കറുത്ത വർഗ്ഗക്കാരൻ നമ്മളെ ഉപദ്രവിച്ചതായിട്ടോ അല്ലെങ്കിൽ അവനോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന ഒരു അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിങ്ങനെ കിടക്കുവാണ്. നമ്മൾ ജഡ്ജിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പറയും, അവിടെ നിന്നുകൊണ്ട് നാം ഓത്തെടുക്കുമ്പോഴും പറയും ഫെയറായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതും ഇമ്പാർഷ്യലായിട്ട് ചെയ്യുമെന്നും ഇതെല്ലാം നമ്മൾ പറയും. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞു ഇവനെ ജയിലിൽ തന്നെ കിടക്കേണ്ടവരാണ് നമ്മളങ്ങ് തീരുമാനിക്കുക. പിന്നെ അതിനുശേഷം ട്രയൽ നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചിന്താഗതി മാറിയെന്ന് വരാം, ചിലപ്പോൾ മാറിയില്ലെന്ന് വരാം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം നിഷ്പക്ഷമായി വിധിക്കുക എന്ന് പറയുന്നതും നമ്മൾക്കതിനകത്ത് യാതൊരു പേഴ്സണൽ ഇൻട്രസ്റ്റും ഇല്ലാത്തതുപോലെ ഒരു കാര്യത്തിൽ വിധി കൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. സാധാരണ മനുഷ്യനെ അസാധ്യമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അടുത്തതായിട്ട് മറ്റൊരാളെ വിധിക്കത്തക്കവണ്ണമുള്ളതായ പെർഫെക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണത ആർക്കുമില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാം മനുഷ്യരാണ്, നമ്മളാരും പൂർണ്ണരല്ല. അപ്പോൾ നാം ഒരാളിൻ്റെ തെറ്റിനെതിരായിട്ട് നാം സംസാരിക്കുമ്പോൾ ആ തെറ്റ് ചിലപ്പോൾ നമുക്കില്ലായിരിക്കാം, നിശ്ചയമായിട്ടും ചിലപ്പോൾ ആ തെറ്റ് നമ്മളില്ലായിരിക്കാം. എന്നാൽ മറ്റു പല തെറ്റുകൾ ആളുകൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നാം ഒരാളിനെ വിധിക്കുമ്പോൾ ആ ആളിൻ്റെ ആ ഒരു പർട്ടിക്കുലർ മിസ്റ്റേക്കിനോടുള്ള ബന്ധത്തിൽ നാം വിധി പറയുമ്പോൾ നാം പൂർണ്ണരല്ല എന്ന് നാം ഓർക്കണം. മറ്റൊരാൾ നോക്കുമ്പോൾ അതുപോലെയുള്ളതല്ലെങ്കിൽ മറ്റൊരു നിലയിലുള്ളതായ കാര്യങ്ങൾ നമുക്കെതിരായിട്ടും വിരൽ ചൂണ്ടുവാൻ കണ്ടേക്കാം എന്നുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ നാം പൂർണ്ണരല്ല എന്നുള്ളതാണ്. അടുത്തായിട്ട് ദൈവം ഒരുവൻ്റെ തെറ്റ് ക്ഷമിക്കുന്നു എന്നുള്ളതാണ്. നിശ്ചയമായും എത്ര വലിയ പാപമാണ് ഒരു മനുഷ്യൻ ചെയ്തതെങ്കിലും ദൈവം അവൻ്റെ തെറ്റിനെ ക്ഷമിക്കുന്നു. ദൈവസന്നിധിയിൽ തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, അവന് തെറ്റിപ്പോയി അവൻ ദൈവസന്നിധി പശ്ചാത്താപത്തോടുകൂടി കടന്നു വരുമ്പോൾ അവൻ്റെ തകർന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല എന്നുള്ളതാണ്. അവനെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അവൻ്റെ പാപം ദൈവം ക്ഷമിക്കുന്നു എന്നുള്ളതാണ്. അവൻ്റെ പാപം എത്ര വലുതായിരുന്നാലും രക്താംബരം പോലെ കടും ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ ദൈവം വെളുപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദൈവം ഒരുവൻ്റെ തെറ്റിനെ ക്ഷമിക്കുന്നു. ദൈവം ഒരുവൻ്റെ തെറ്റിനെ ക്ഷമിച്ചു കഴിഞ്ഞാലും മനുഷ്യരായ നമ്മൾ അത് ക്ഷമിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോടിത് പറയുമ്പോൾ ഈ വിഷയത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പറയുകയാണ്, നമുക്ക് ആർക്കും ഇതങ്ങോട്ട് വിട്ടുകളയാൻ കഴിയുകയില്ല. കാരണം നിങ്ങൾ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചില പേരുകൾ വരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ നില ചിന്തിച്ചോ, പക്ഷെ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കൊലക്കേസുകളിൽ പ്രതിയായ ആളുകൾ, അതായത് മറ്റുള്ളവരെ കൊന്ന് ജയിൽ ടൈം അനുഭവിച്ച് ജയിലിൽ വെച്ച് രക്ഷിക്കപ്പെട്ടോ കർത്താവായ യേശു ക്രിസ്തുമായുള്ളതായ ബന്ധത്തിൽ വന്നതായ ആളുകളുണ്ട്. ആ നിലയിൽ വന്നതിന് ശേഷം അവര് അവിടുന്ന് ജയിൽ ടൈം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ അവരെ നാം കാണുന്നത് കൊലപ്പുള്ളികളായിട്ട് തന്നെയാണ്. അവർ സുവിശേഷം പ്രസംഗിക്കുന്നു, അവരുടെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുന്നു, അവരുടെ സാക്ഷ്യം കേട്ടിട്ടും ആളുകൾ കർത്താവായ യേശു ക്രിസ്തുമായുള്ളതായ ബന്ധത്തിലേക്ക് വരുന്നു. ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലൊക്കെ അവർ പോയി സ്വാധീനം ചെലുത്തുന്നു. അവരെ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ പോലും അവരുടെ പാപം ദൈവം ക്ഷമിക്കുകയും ചെയ്തു. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ അവൻ നന്നായിട്ടൊരാൾ ഇതുപോലുള്ളതായ ഒരു ചരിത്രമുള്ള ഒരാൾ നന്നായി ദൈവവചനം ശുശ്രൂഷിക്കുന്നു എന്ന് വെച്ചു. എന്നാലും അതിൻ്റെ മുമ്പിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കയറി വരുന്നൊരു ചിന്ത, ഇവൻ എത്ര പ്രസംഗിച്ചാലും ഇവൻ ഇന്ന പരിപാടി ചെയ്ത് നടന്ന ഒരാളല്ലേ, ഇത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ടാണ് വിധിക്കുവാൻ നമുക്ക് അവകാശമില്ലെന്ന് പറയാൻ കാരണം ദൈവം അവനോട് ക്ഷമിച്ചു. അപ്പോൾ ദൈവം ഒരു മനുഷ്യൻ്റെ തെറ്റ് ക്ഷമിച്ചു കഴിഞ്ഞാൽ ദൈവം നീതീകരിച്ചവനെ, അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലൂസ് ചോദിക്കുന്നത് ദൈവം നീതീകരിച്ചവനെ കുറ്റം ചുമത്തുവാൻ നീ ആര് എന്നുള്ളതാണ്. അപ്പോൾ ദൈവം നീതീകരിച്ച അല്ലെങ്കിൽ ദൈവം കുറ്റവിമുക്തനാക്കിയ ആളിനെ നമ്മൾ വീണ്ടും വിധിക്കുന്നു എന്നുള്ളതാണ് ഈ മറ്റൊരിടത്തിനെ വിധിക്കുന്നത് കൊണ്ട് നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അടുത്തതായിട്ട് മറ്റുള്ളവരുടെ പാപവും തെറ്റും അനുകമ്പാപൂർവം കാണുവാൻ നമുക്ക് കഴിയണം. കാരണം നമ്മളും മനുഷ്യരാണ്, ഏത് സമയത്തും തെറ്റാവുന്ന സാഹചര്യത്തിൽ പ്രതലത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോൾ മറ്റുള്ളവരുടെ തെറ്റ് നാം കാണുമ്പോൾ അവരുടെ അനുകമ്പയോടുകൂടി അല്പം ക്ഷമയോടുകൂടി സ്നേഹത്തോടുകൂടി ഇടപെടുവാൻ, ആ തെറ്റിനോട് തെറ്റിനെ ന്യായീകരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, തെറ്റ് ചെയ്ത് വേദനിക്കുന്ന ഒരാളിനെ അനുകമ്പയോടുകൂടി ചേർക്കുവാൻ, അനുകമ്പയോടുകൂടി അവനെ സംസാരിക്കുവാൻ, അവൻ അല്പം കൂടെ ആശ്വാസം പകരുവാനായിട്ട് നമുക്ക് കഴിയണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നാം മറ്റുള്ളവരെ വിധിക്കുന്നത് മൂലം, അടുത്തായിട്ട് നടക്കുന്ന കാര്യം, നാം മറ്റുള്ളവരെ വിധിക്കുന്നത് മൂലം സംഭവിക്കുന്നത് മറ്റുള്ളവർക്ക് നമ്മളെയും വിധിക്കാനൊരവസരം കിട്ടുകയാണ് എന്ന് പറഞ്ഞാൽ, ഇന്ന് ഒരാളിൻ്റെ വീട്ടിൽ ഒരു സംഭവം നടന്നു വെക്കട്ടെ, ഒരാളിൻ്റെ കുടുംബത്തിൽ ആ ആളിൻ്റെ മക്കളോടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലയിൽ ആ കുടുംബത്തിൽ ഒരു അനിഷ്ട സംഭവം നടന്നു, നമ്മൾ ആ വിഷയത്തിൽ കുറ്റപ്പെടുത്തി നാം സംസാരിക്കുന്നു. ആ ആളിനെ കുറ്റപ്പെടുത്തി നാം സംസാരിക്കുമ്പോൾ നാളെയോ അല്ലെങ്കിൽ അടുത്ത സമയത്ത് തന്നെയോ ആ വിഷയം നമ്മുടെ വീട്ടിലും സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് നമ്മൾ ഓർക്കണം. ഒരു മറ്റൊരാളിൻ്റെ മക്കൾക്ക് സംഭവിച്ചതായ കാര്യം അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ വീട്ടിൽ നടന്നതായ കാര്യം എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യം തന്നെയാണ്. നടന്നിട്ടില്ലെന്നുള്ളത് ശരിയാണ്, പക്ഷെ നടക്കാവുന്നതാണ്. അത് ഓർക്കണം. അപ്പോൾ നാം ഇത് പറയുമ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മുടെ വീട്ടിൽ നടന്നിട്ടില്ലായിരിക്കാം. എന്നാൽ നാം ഒരു അനിഷ്ട സംഭവം നടന്ന ഒരാളിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു കഴിയുമ്പോൾ, ചില നാളുകൾ കഴിയുമ്പോൾ, അതേ ഒരു സംഭവം അല്ലെങ്കിൽ അതിനേക്കാൾ അതുപോലെ സമാനമായ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുമ്പോൾ ഇത് കേട്ട ആളുകൾക്ക് നമ്മുടെ നേരെ വിരൽ ചൂണ്ടി നമ്മളെ കുറ്റപ്പെടുത്തുവാനുള്ളതായ അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു കർശനമായി പറയുന്നു മറ്റുള്ളവരെ നാം വിധിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനുള്ള യോഗ്യത നമുക്കില്ല, അത് നമ്മുടെ വിഷയമല്ല, ദൈവമാണ് വിധിക്കേണ്ടത്, ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായേക്കാം, നമ്മളെ വേദനിപ്പിച്ച വ്യക്തികൾ ഉണ്ടായിരിക്കാം, അവരുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് പ്രയാസമുണ്ടായിരിക്കാം. ആ ആളിന് പിന്നീട് ഒരു അനിഷ്ട സംഭവം ആ ആളിൻ്റെ വീട്ടിലുണ്ടാകുമ്പോൾ ഉടനെ മനുഷ്യ സഹജമായി നമ്മൾക്കുണ്ടാകുന്ന ഒരു ചിന്ത, അവനത് തന്നെ സംഭവിക്കണം, എന്നോട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തതാണ്, ഇങ്ങനെ തന്നെ വരണം എന്ന് പറയുന്നതല്ല ഒരു ക്രിസ്തീയ മനോഭാവം. അത് നമ്മൾ ഓർക്കണം. കാരണം ദൈവമാണ് ഇടപെടുന്നത് ഒരു വിഷയത്തിൽ. നമ്മളുടെ വിഷയങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമുക്ക് പ്രയാസമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിങ്കിലേക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ടുള്ള ക്രിസ്തീയ ജീവിതം നയിക്കാമെന്നാണ് ദൈവത്തിൻ്റെ വചനം, പ്രത്യേകിച്ച് ഗിരി പ്രഭാഷണം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ദൈവം പോലും, അതോടെ പറഞ്ഞ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്, ദൈവം പോലും ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചത് ആ വിഷയം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ്. ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് ദൈവം സർവ്വവ്യാപിയാണ്. ദൈവം സർവ്വവ്യാപിയാണ് ആയിട്ട് പോലും, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഞാൻ രണ്ട് ഉദാഹരണം നിങ്ങളോട് പറയാം. അതായത് ദൈവം സർവ്വവ്യാപിയായിട്ട് പോലും ബാബേൽ എന്ന് പറയുന്ന, അതായത് നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷം ആളുകൾ ബാബേൽ ഗോപുരം പണിയുന്നു, ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ മുങ്ങി മരിക്കരുത് എന്നുള്ളതായ ആഗ്രഹത്തിൽ ആ ഗോപുരം പണിയുടെ സമയത്ത് ഇത് ദൈവം ഇറങ്ങി വന്നു ഇത് കാണാനായിട്ട്. കാരണം ദൈവം അറിഞ്ഞതാണ് നടക്കുന്നുണ്ടെന്ന്, പക്ഷെ വന്ന് കണ്ടതിന് ശേഷമാണ്, കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവിടുത്തെ പണിയെ ദൈവം തകർത്ത് കളഞ്ഞത് എന്നുള്ളതാണ്. എൻ്റെ വാക്കുകളുടെ സമയപരിമിതി കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത സംഭവം സോദോമിനെ നശിപ്പിക്കുന്ന സംഭവമാണ്. സോദോമിൽ നടക്കുന്ന പാപം ദൈവത്തിന് അറിയാമായിരുന്നു, എന്നാൽ ദൈവം ഇറങ്ങി വന്നു. അവിടുത്തെ നിലവിളി ശരി തന്നെയാണോ, അവിടെ നടക്കുന്ന കാര്യം ശരിയാണോ എന്ന് അറിയുവാൻ ദൈവം ഇറങ്ങി വന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ന്യായവിധി അയച്ചത്. അപ്പോൾ ദൈവം പോലും ഇടപെടുന്നത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷമാണെങ്കിൽ ആ മാതൃക
നമുക്ക് ഉണ്ടാകുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിടെ പറയുന്നത് പോലെ മറ്റുള്ളവരെ വിധിക്കുന്നതിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു നിൽക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.